നമസ്കാരം. അതിതീവ്ര മഴയുടെ പിടിയിലാണ് കേരള സംസ്ഥാനം. കേരളത്തിൻ്റെ പല ഭാഗങ്ങളും ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ്. പക്ഷേ ഉരുൾപൊട്ടൽ ഭീഷണി ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൂടി ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു എന്നത് കഴിഞ്ഞ ദിവസമുണ്ടായ അതിദാരുണമായ സംഭവത്തിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. അതായത് ഒരു കുടുംബം ഒന്നടങ്കം മണ്ണിനടിയിലായി പോകുന്നു. അതിദാരുണമായ ദൃശ്യങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം കേരളം സാക്ഷിയായത്. ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഭരണകൂടവും അതുപോലെ തന്നെ പരിസ്ഥിതിവാദവും നമ്മൾ പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പരിസ്ഥിതിവാദം ഒരു പരിധിവരെ കപടവും വ്യാജവുമാണ് എന്ന് പറയേണ്ടി വരും. അതിൽ ഒരു ഉദാഹരണം ഈ കേരളയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. കേരളയിൽ വരികയാണെങ്കിൽ വലിയ രീതിയിൽ പരിസ്ഥിതി ദോഷമുണ്ടാകും എന്നൊരു വിഭാഗം പറയുന്നു. മറ്റൊരു വിഭാഗം അതേ പരിസ്ഥിതിവാദം കൊണ്ട് തന്നെ ഇതിനെ ഖണ്ഡിക്കുന്നുണ്ട്. അതായത് കേരളയിൽ വരികയാണ് എങ്കിൽ ആഗോള താപനം എന്ന ഒരു വലിയ പാരിസ്ഥിതിക പ്രശ്നം അത് പരിഹരിക്കപ്പെടും എന്ന് പറയുന്നു. അപ്പോൾ ഒരു വാദത്തിൻ്റെ തന്നെ രണ്ട് വശങ്ങളും പരിസ്ഥിതിവാദമാകുമ്പോൾ ഇവർ പറയുന്നത് ശാസ്ത്രീയമാണോ എന്ന് പൊതുജനങ്ങൾക്ക് സംശയമുണ്ട്. പ്രത്യേകിച്ചും മിന്നൽ പ്രളയങ്ങളുടെ കാലഘട്ടമാണ്. എന്തുകൊണ്ടാണ് ഈ മിന്നൽ പ്രളയങ്ങൾ ഉണ്ടാകുന്നത്? 44 നദികളുള്ള കേരള സംസ്ഥാനത്ത് ഈ നദികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം എങ്ങനെയാണ് ഈ മഴവെള്ളത്തെ എന്തുകൊണ്ട് നദികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ പരിസ്ഥിതിവാദികളുടെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ ആറ്റുമണൽ ഖനനം നിരോധിച്ചത്. പക്ഷേ സത്യത്തിൽ അത് നിരോധിക്കേണ്ടതാണോ നിയന്ത്രിക്കേണ്ടതാണോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മുടെ നദികളിലും പുഴകളിലുമെല്ലാം മണൽ നിക്ഷേപമുണ്ട്. ആ മണൽ നിക്ഷേപം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അത് വരുന്നതിനനുസരിച്ച് അത് നിയന്ത്രിതമായി ചൂഷണം ചെയ്യേണ്ടത് അത്യാവശ്യമായ ഒരു ഘടകമാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാനം പരിസ്ഥിതിവാദികളുടെ വാദം കേട്ടുകൊണ്ട് പൂർണ്ണമായും മണൽ വാരൽ നിരോധിക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഫലമായി നദികളുടെ വെള്ളം ഉൾക്കൊള്ളാനുള്ള ശേഷി വലിയൊരളവ് വരെ കുറഞ്ഞു. അണക്കെട്ടുകളുടെ ശേഷി 50% വരെ കുറഞ്ഞിരിക്കുന്നു എന്ന് വിവിധ അണക്കെട്ടുകളിൽ നിന്നുള്ള പഠനങ്ങളും അതുപോലെ തന്നെ റിപ്പോർട്ടുകളും ശരിവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഴവെള്ളം ഉൾക്കൊള്ളാനുള്ള കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് വലിയ രീതിയിൽ മഴ ലഭിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഈ മഴവെള്ളം ഉൾക്കൊള്ളാനുള്ള നദികളുടെയും ഡാമുകളുടെയും ശേഷിയെ ഇല്ലാതാക്കിയത് ഈ മണൽ വാരൽ നിരോധനമാണ് എന്ന് നിസ്സംശയം പറയാം. അതോടൊപ്പം കെട്ടിട നിർമ്മാണത്തിനും മറ്റും ഈ മണലിനു പകരം പാറപ്പൊടിയെ ആശ്രയിക്കുന്നത് കേരളത്തിലെ മലകളും കുന്നുകളുമെല്ലാം ഇടിച്ച് നിരത്താനിടയാക്കി. ഇത് തീർച്ചയായും ഉരുൾപൊട്ടൽ പോലുള്ള വയ്ക്ക് സാധ്യതയേറുന്നു. ചെറിയൊരു മഴ കനക്കുമ്പോഴേ കേരളത്തിൻ്റെ നഗര ഗ്രാമാന്തരങ്ങൾ വെള്ളത്തിനടിയിലാകുന്നു. നഗരപ്രദേശം ഇതിനു മുന്നേ തന്നെ വെള്ളത്തിനടിയിലായിരുന്നു. കാരണം ഈ അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ, കോൺക്രീറ്റ് കെട്ടിടങ്ങൾ, ഇതെല്ലാം ഒരു പക്ഷേ മഴവെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഈ നഗരപ്രദേശങ്ങളിൽ വെള്ളം കയറുന്നത് നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ഗ്രാമങ്ങളിൽ പോലും ഇപ്പോൾ വെള്ളത്തിനടിയിലാകുന്ന ചെറിയ ഒരു മഴ തന്നെ ഉണ്ടാകുമ്പോൾ വെള്ളത്തിനടിയിലാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇതിനെ നമ്മൾ മിന്നൽ പ്രളയം എന്ന് വിളിക്കാറുണ്ട് എങ്കിലും സത്യത്തിൽ അത് മിന്നൽ പ്രളയം തന്നെയാണോ അതോ മനുഷ്യനിർമ്മിതമായ സംഭവമാണോ എന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഈ പരിസ്ഥിതിവാദങ്ങൾ എത്രത്തോളം ശാസ്ത്രീയമാണ് എന്ന് വിദഗ്ധമായി പഠിക്കേണ്ടിയിരിക്കുന്നു. അതിന് ശേഷമാകണം നയരൂപീകരണം നടത്തുന്ന അധികാരികൾ ഈ പരിസ്ഥിതിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കാനും അതനുസരിച്ചുള്ള നയങ്ങൾ രൂപപ്പെടുത്താനും എന്നു വേണം. ഈ പാറ ഖനന ലോബികളിൽ നിന്നും ലക്ഷങ്ങളും കോടികളും കൈക്കൂലി വാങ്ങുന്നവരാണ് നമ്മുടെ ഭരണവർഗവും അതുപോലെ തന്നെ പരിസ്ഥിതിവാദികളും. ഇവർ പറയുന്നത് അതുപോലെ വിഴുങ്ങാൻ ഇനി ജനം തയ്യാറാകില്ല എന്നുറപ്പാണ്. എന്തായാലും ഈ ഉരുൾപൊട്ട ഭീഷണികളും മിന്നൽ പ്രളയ ഭീഷണികളുമെല്ലാം പരിസ്ഥിതിയെ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി മറ്റു പല സാധ്യതകളും തേടേണ്ടിയിരിക്കുന്നു. റൂം ഫോർ റിവർ പോലുള്ള പദ്ധതികൾ നമ്മുടെ മന്ത്രിമാർ നെതർലൻഡ് പോലുള്ള രാജ്യങ്ങളിലടക്കം പോയി പഠിച്ചു വന്നു എങ്കിൽ പോലും അത് പ്രായോഗിക തലത്തിൽ ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രത്യേകിച്ചും ഈ കപട പരിസ്ഥിതിവാദം
കേരളം മുഴക്കുന്നിടത്തോളം കാലം കേരളത്തിന്റെ ഏതാണ്ട് 70% ഭൂവിഭാഗവും പലതരത്തിലുള്ള പരിസ്ഥിതി നിയന്ത്രണങ്ങളുള്ള ഭൂവിഭാഗങ്ങളാണ് ബാക്കി 30% പ്രദേശത്തു മാത്രമാണ് ജനവാസവും കൃഷിയും സാധ്യമാവുക അങ്ങനെയുള്ളിടത്ത് പരിസ്ഥിതി തീവ്രവാദം എത്രത്തോളം അനുവദിച്ചു കൊടുക്കാം എന്ന് ഭരണവർഗ്ഗവും സമൂഹവും ഒരുപോലെ വിലയിരുത്തേണ്ട ഒരു വിഷയമാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്